വാതക നിയമങ്ങൾ ഗ്യാസ് ലോസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. മൂന്ന് വാതക നിയമങ്ങളാണുള്ളതെന്ന് നമുക്കറിയാം. അവഗാഡ്രോ നിയമം, ബോയിൽ നിയമം, ചാൾസ് നിയമം. ഇതിന്റെ ആദ്യ അക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എ ബി സി. ഈ വാതക നിയമങ്ങളിൽ വാതകങ്ങളുടെ മാസ് അല്ലെങ്കിൽ തന്മാത്രകളുടെ എണ്ണം, വ്യാപ്തം, വോളിയം, താപനില, ടെമ്പറേച്ചർ, മർദ്ദം, പ്രഷർ എന്നീ നാല് ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. വാതകങ്ങളുടെ ഈ നാല് ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം പരസ്പരം മാറിപ്പോവുക എന്നത് വാതക നിയമങ്ങൾ പഠിക്കുമ്പോൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ. ഇത് ഒഴിവാക്കാനായി ഈ ബന്ധങ്ങൾ ഓർമ്മിച്ചു വെക്കാൻ ഉള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ഈ മൂന്ന് നിയമങ്ങളിലെ ആദ്യത്തെ അക്ഷരങ്ങളാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്, എ ബി സി. എ അവഗാഡ്രോ നിയമത്തെ സൂചിപ്പിക്കുന്നു, ബി ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു, സി ചാൾസ് നിയമത്തെ സൂചിപ്പിക്കുന്നു. വാതക നിയമങ്ങളിൽ നമുക്ക് കാണാം, രണ്ട് ഘടകങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ താപം, മർദ്ദം, വ്യാപ്തം, മാസ് എന്നിവയിൽ ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ സ്ഥിരമായിരിക്കുമ്പോൾ വാതകത്തിന്റെ വ്യാപ്തം നാലാമത്തെ ഘടകവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രസ്താവിക്കുന്നത്. ഈ മൂന്ന് നിയമങ്ങളിലും വ്യാപ്തം നാലാമത്തെ ഘടകവുമായുള്ള ബന്ധമാണ് പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കോമൺ ആയി വ്യാപ്തം, വോളിയം ആദ്യ അക്ഷരമായ വി നമുക്ക് കോമൺ ആയി സെൻട്രലായി എഴുതാം. ആദ്യത്തെ അവഗാഡ്രോ നിയമത്തിൽ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എൻ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ബോയിൽ നിയമത്തിൽ വാതകത്തിന്റെ മർദ്ദം പ്രഷറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ചാൾസ് നിയമത്തിൽ വാതകത്തിന്റെ താപനില ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ടി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും, അവഗാഡ്രോ നിയമത്തിൽ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണമായി, ബോയിൽ നിയമത്തിൽ വ്യാപ്തം മർദ്ദവുമായി, ചാൾസ് നിയമത്തിൽ വ്യാപ്തം താപനിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഈ ബന്ധം, അതായത് ഏത് അനുപാതത്തിലാണ് ഈ രണ്ട് ഘടകങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്തെഴുതാം. അവഗാഡ്രോ നിയമത്തിൽ തന്മാത്രകളുടെ എണ്ണവുമായി നേർ അനുപാതത്തിലാണ്, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേസമയം ബോയിൽ നിയമത്തിൽ വാതകത്തിന്റെ മർദ്ദവുമായി വ്യാപ്തം വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ചാൾസ് നിയമത്തിൽ വാതകത്തിന്റെ വ്യാപ്തം താപനിലയുമായി വീണ്ടും നേർ അനുപാതത്തിലാണ്. ഈ അനുപാതം നോക്കിയാൽ നമുക്ക് കാണാം, മധ്യത്തിലുള്ള ബോയിൽ നിയമത്തിൽ മാത്രമാണ് വിപരീത അനുപാതത്തിലുള്ളത്. രണ്ട് അറ്റത്തുമുള്ള അവഗാഡ്രോ നിയമത്തിലും ചാൾസ് നിയമത്തിലും വ്യാപ്തവും നാലാമത്തെ ഘടകവുമായുള്ള ബന്ധം നേർ അനുപാതത്തിലാണ്. ഈ ഒരു ചിത്രം നിങ്ങൾ ഓർമ്മിച്ചു വെക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഈ വാതക നിയമവുമായിട്ടുള്ള ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം മറക്കാതെ ഓർമ്മിക്കാൻ കഴിയും. അടുത്തതായി ഇവിടെ തന്നിട്ടുള്ള ഓരോ സാഹചര്യങ്ങളും ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ സാഹചര്യത്തിൽ അക്വേറിയത്തിൽ മുകളിലേക്ക് ഉയരുന്ന കുമിളകൾ വലുതാവുന്നു. ഇതിൽ കുമിളകൾ മുകളിലേക്ക് ഉയരുമ്പോൾ ജലത്തിന്റെ മർദ്ദം കുറയുന്നു. മർദ്ദവുമായി ബന്ധപ്പെട്ട വാതക നിയമം ബി പി, ബോയിൽ നിയമം എന്ന് കാണാം. അടുത്തത് വെയിലത്ത് വെച്ച ബലൂൺ പൊട്ടുന്നു. വെയിലത്ത് വെക്കുമ്പോൾ താപനിലയാണ് വ്യത്യാസപ്പെടുന്നത്, അപ്പം താപനിലയും വ്യാപ്തം കൂടുന്നത് കൊണ്ടാണ് ബലൂൺ പൊട്ടുന്നത്. താപനിലയുമായുള്ള ബന്ധം സി ടി ചാൾസ് നിയമം എന്ന് കാണാം. അതേപോലെ വേനൽക്കാലത്ത് ടയറുകളിൽ നിറയെ കാറ്റടിക്കാറില്ല, ഇവിടെയും വേനൽക്കാലത്ത് താപനില കൂടുതലായതുകൊണ്ട്
ടയറിനുള്ളിലെ കാറ്റിന്റെ വ്യാപ്തം കൂടുന്നു. ഇവിടെയും താപനിലയുമായി ബന്ധപ്പെട്ട നിയമം ചാൾസ് നിയമം. മലമുകളിൽ കയറുമ്പോൾ ചിലർക്ക് മൂക്കിൽ നിന്ന് രക്തം വരുന്നു. മലമുകളിൽ കയറുമ്പോൾ വായുവിന്റെ മർദ്ദം കുറയുന്നു. അപ്പോൾ രക്തക്കുഴലുകൾ വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായാണ് രക്തം വരുന്നത്. അപ്പോൾ മർദ്ദവുമായുള്ള ബന്ധം വീണ്ടും ബോയിൽ നിയമം. ഗ്യാസ് നിറച്ച സിലിണ്ടർ ഉരുട്ടിക്കൊണ്ടുപോകുന്നത് അപകടമാണ്. ഇവിടെ ഗ്യാസ് നിറച്ച സിലിണ്ടർ ഉരുളുമ്പോൾ ഘർഷണം മൂലം താപനില കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വീണ്ടും താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്, അതായത് ചാൾസ് നിയമം. ലാസ്റ്റ് വൺ, ഊതുമ്പോൾ ബലൂൺ വീർക്കുന്നു. ഊതുമ്പോൾ നമ്മൾ കൂടുതൽ വായു ബലൂണിനുള്ളിലേക്ക് കടത്തിവിടുന്നു, അതായത് വായു തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോഴാണ് ഇവിടെ വ്യാപ്തം കൂടുന്നത്, അതായത് അവഗാഡ്രോ നിയമം. വാതക നിയമവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചോദ്യമാണ്, വാതകത്തിന്റെ രണ്ട് ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തി വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നത്. ഈ ചോദ്യം ഒന്ന് പരിശോധിക്കാം. സ്ഥിര താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യത്യസ്ത മർദ്ദങ്ങളിലുള്ള വ്യാപ്തങ്ങൾ നൽകിയിരിക്കുന്നു. എ, ബി, സി, ഡി എന്നിവ പൂരിപ്പിക്കുക. ഇവിടെ വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് തന്നിട്ടുള്ളത്. ഈ ടേബിൾ ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. വ്യാപ്തവും മർദ്ദവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന നിയമം ബോയിൽ നിയമം. നേരത്തെ പറഞ്ഞ ബി പി എന്ന ബന്ധം ഓർക്കുക. ഈ ടേബിളിലെ വിട്ട ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നത് ബോയിൽ നിയമത്തിന്റെ സമവാക്യ രൂപമാണ്, അതായത് പി വി സമം സ്ഥിരസംഖ്യ. ബോയിൽ നിയമത്തിന്റെ സമവാക്യ രൂപം പി വി സമം സ്ഥിരസംഖ്യ, അതായത് പി ഇൻറ്റു വി എപ്പോഴും സ്ഥിരമാണെന്ന് കാണാം. ഇവിടെ ഒന്നാമത്തെ സന്ദർഭത്തിൽ പി ഇൻറ്റു വി 1 × 1000 സമം 1000. പ്രഷർ മാറുന്നതിനനുസരിച്ച് വോളിയം വ്യത്യാസപ്പെടുന്നുണ്ട്, പക്ഷേ പി ഇൻറ്റു വി എപ്പോഴും സ്ഥിരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാ സന്ദർഭങ്ങളിലും പി ഇൻറ്റു വി 1000 എന്ന് ലഭിക്കണം. സെക്കൻഡ് കോളത്തിൽ മർദ്ദം 2 വർദ്ധിച്ചു. അപ്പോൾ 1000 ലഭിക്കണമെങ്കിൽ 2 × 500 1000. 250 × 4 ആണ് 1000. 2000-നെ 1/2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 1000 ലഭിക്കും. 10-നെ 100 കൊണ്ട് ഗുണിച്ചാൽ 1000 ലഭിക്കും. അപ്പോൾ ഈ ടേബിൾ ഫില്ല് ചെയ്യാനായി നമ്മൾ ഉപയോഗിച്ചത് പി വി സമം സ്ഥിരസംഖ്യ എന്ന ബോയിൽ നിയമത്തിന്റെ ഗണിത രൂപമാണ്. ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ട ഒരു ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് കാണാം താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം, അതായത് വി ടി. ടി ആയി വ്യാപ്തവും ടെമ്പറേച്ചർ ആയിട്ടുള്ള ബന്ധം കാണിക്കുന്ന നിയമം ചാൾസ് നിയമമാണല്ലോ. ഇതിന്റെ സമവാക്യ രൂപമാണ് V/T സമം സ്ഥിരസംഖ്യ. അതായത് ഇവിടെ ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ള 600/300 2 ഇതേപോലെ എല്ലാ കോളത്തിലും V/T സ്ഥിരമാണ്, അതായത് 2. ഇതുപയോഗിച്ച് നമുക്ക് ഈ കോളങ്ങളെല്ലാം ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 640 കിട്ടും. 640/320 ഈ കോളത്തിൽ 350 ലഭിക്കും. 700/350 2. ലാസ്റ്റ് കോളത്തിൽ 720 ലഭിക്കും. ഇപ്പോഴും 720/360 2. ഇപ്പോൾ വാതക നിയമങ്ങൾ എന്ന ടോപ്പിക് വളരെ എളുപ്പമായെന്ന് കരുതുന്നു. താങ്ക് യു.